സ്നേഹമുള്ളവരെ അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ദൈവവിശ്വാസത്തിനെതിരെ നിരന്തരം വിമർശനം അഴിച്ചുവിട്ടിരുന്ന വ്യക്തിയാണ് ഡോക്കിൻസ് ഡോക്കിൻസിൻ്റെ ഗോഡ് ദ ഡെല്യൂഷൻ എന്ന പുസ്തകം മില്യൺസ് ഓഫ് കോപ്പീസാണ് വിറ്റഴിഞ്ഞു പോയിട്ടുള്ളത് ലോകമെമ്പാടും അദ്ദേഹത്തിന് ആരാധകരുണ്ട് കേരളത്തിലെ പ്രസിദ്ധ നിരീശ്വര ചിന്തകനായ സ്വതന്ത്ര ചിന്തകനായ രവിചന്ദ്രനൊക്കെ ദൈവത്തെ പോലെ കണ്ടിരുന്ന വ്യക്തിയാണ് ഡോക്കിൻസ് ഈ ഡോക്കിൻസ് അടുത്ത കാലത്ത് ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന ഇതാണ് ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നതായിരുന്നു ആ പ്രസ്താവന അപ്പോൾ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു ക്രിസ്ത്യൻ സംസ്കാരം എന്നാൽ എന്താണ് അത് മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് അതിന് തനിമയുണ്ടോ അപ്പോൾ അതിന് മറുപടി നൽകണമെങ്കിൽ ആധുനിക ലോകത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും വഹിച്ചിട്ടുള്ള പങ്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഡോക്കിൻസിൻ്റെ ആ പ്രസ്താവനയുടെ യഥാർത്ഥ അർത്ഥം വ്യക്തമാകുക ഒരു ഉദാഹരണം പറഞ്ഞാൽ അടുത്ത കാലത്ത് സ്വതന്ത്ര ചിന്തകനായ രവിചന്ദ്രൻ സാറിൻ്റെ ഒരു വീഡിയോൻ്റെ ടൈറ്റിലിങ്ങിനെയാണ് കുരു ഇല്ലാതാക്കുന്ന മോസസും ബാധ ഒഴിപ്പിക്കുന്ന ജീസസും അപ്പോൾ ഇവരെ ബൈബിൾ വായിച്ചിട്ട് ആകെ കണ്ടിട്ടുള്ളത് കുരുമാറ്റുന്നതും ബാധമൊഴിപ്പിക്കുന്നതൊക്കെയാണ് അത് മലയാളികളുടെ ഒരു സവിശേഷ പ്രത്യേകതയാണ് എന്ത് കാര്യം കണ്ടാലും അതിലൊരു കുറ്റമുണ്ടോ എന്ന് തിരഞ്ഞു പോവുകയാണ് നിങ്ങൾ മണിയനീച്ചയെ കണ്ടിട്ടുണ്ട് മണിയനീച്ച നല്ല മാങ്ങ വീട്ടിലുകൊണ്ട് വെച്ചാൽ മണിയനീച്ച വരില്ലേ ചീഞ്ഞത് മാത്രം എവിടെയുണ്ട് അവിടേക്ക് വരുന്നതാണ് ഈ മണിയനീച്ച ഈ മണിയനീച്ചയെ പോലെയാണ് പലരും മോസസ് കുരുമാറ്റി ജീസസ് ബാധ മാറ്റി ലോകത്തിലെ കാലഘട്ടത്തെ അതിജീവിച്ച ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് പ്രസക്തിയുണ്ട് അത് രാമായണമായാലും മഹാഭാരതമായാലും പഴയ നിയമമായാലും പുതിയ നിയമമായാലും ആയാലും ഇലിയഡ് ആയാലും ഖുറാനായാലും ഇതിനൊക്കെ എന്തോ പ്രസക്തി അതിലുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രം അപ്പോൾ ക്രിസ്ത്യൻ സംസ്കാരത്തിൽ എന്താണ് ഈ പഴയ നിയമവും പുതിയ നിയമവും സംഭാവന ചെയ്തിട്ടുള്ളത് ആദ്യം നമുക്ക് രാഷ്ട്രീയ ഘടന ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് നമുക്കറിയാം പരിഷ്കൃത രാജ്യമാണോ ആ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമായ നിയമങ്ങളുടെ സംഹിത അത് നടപ്പിലാക്കേണ്ട രീതി അതിനെ സമഗ്രമായി എഴുതുക എഴുതി വച്ചിട്ടുള്ള ആ പുസ്തകത്തിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പുസ്തകമല്ല അത് ഭരണ സംവിധാനത്തിൻ്റെ ഘടനയാണ് അതിൻ്റെ ഒരു ലിഖിത രൂപം എന്ന് മാത്രമേ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തെ പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഒരു രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരി കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലാണോ താഴെയാണോ ഇതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ അടുത്ത കാലം വരെ ഭരണാധികാരികൾ ഇന്നും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഭരണാധികാരികൾ കോൺസ്റ്റിറ്റ്യൂഷന് മുകളിലാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുന്നിൽ എല്ലാ പൗരന്മാരും സഹോദരനും സഹോദരനുമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാചകമോ ഒരു പ്രയോഗമോ ചരിത്രത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെങ്കിൽ അടയാളപ്പെടുത്തണമെങ്കിൽ അത് മോസസ് രചിച്ചു എന്ന് പറയുന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാചകങ്ങളാണ് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാജാവിനെ അധികം ഭാര്യമാർ പാടില്ല എന്നാൽ സോളമൻ രാജാവിന് എല്ലാ പഞ്ചായത്തിലും ഭാര്യമാരുണ്ടായിരുന്നു ദാവീദ് രാജാവിനും പത്തിരണ്ടായിരം ഭാര്യമാരുണ്ടായിരുന്നു അപ്പൊ ഇതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രാജാവിന് ഭാര്യ ഉണ്ടാകാൻ പാടില്ല അധികം ഭാര്യമാരുണ്ടാകരുത് എന്നാലും നാലെണ്ണത്തിന് അനുവദിച്ചിട്ടുണ്ട് അവര് രാജാവ് സ്വർണവും വെള്ളി സൂക്ഷിച്ചു വെക്കുന്നവനാകാൻ പാടില്ല രാജാവ് എല്ലാ ദിവസവും കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കണം അപ്പോൾ അവന് മനസ്സിലാവും രാജാവും പ്രജയും സഹോദരനും സഹോദരനുമാണെന്ന് അതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഋഷി സുനക്കായാലും ജോ ബൈഡൻ ആയാലും ഒരു സാധനം വാങ്ങാൻ വന്നാൽ ക്യൂവിൽ നിൽക്കണം അല്ലാതെ മുഖ്യമന്ത്രി വരുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം വഴിയൊഴിഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം യൂറോപ്പിലില്ലാത്തത് യൂറോപ്പിൻ്റെ സംസ്കാരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താഴെയാണ് എല്ലാ മനുഷ്യരും എന്ന അടിസ്ഥാന പ്രമാണമാണ് രണ്ടാമത്തെ കാര്യം യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു കാര്യം ലോകത്തിലെ എല്ലാ സ്ഥലത്തും രാജാവാണ് സത്യം അറിയാവുന്ന ദൈവത്തെ അറിയാവുന്ന ഏക മനുഷ്യൻ അത് വിശുദ്ധ പൗലോസ് പഴയ നിയമത്തിൽ ഒരു വാചക ഉദ്ധരിക്കുകയാണ് മെൽക്കി സദേക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു എന്ന പുരോഹിതനാണ് മെൽക്കി സദേക്കിന് ആരംഭമോ അവസാനമോ ഇല്ല അവൻ ശാലോമിൻ്റെ രാജാവും പുരോഹിതനുമാണ് അപ്പൊ ഈജിപ്തിലെ രാജാവും പുരോഹിതനും ഒരാളാണ് ബാബിലോണിയയിലെ രാജാവും പുരോഹിതനും ഒരാളാണ് ബാബിലോണിയൻ സംസ്കാരത്തിൽ രാജാവും പുരോഹിതനും ഒരാളാണ് ഇസ്രായേലില് അവരതിനെ സെപ്പറേറ്റിയാണ് പക്ഷേ എന്നും ക്രിസ്ത്യൻ രാജ്യങ്ങളെ ഒരു കാര്യമാണ് രാജാവ് തന്നെയാണ് പുരോഹിതൻ അവനാണ് സത്യ അറിയാവുന്ന ആള് അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനമാണ് ഓറിയൻ്റൽ സഭകളിലും ഉണ്ടായിരുന്നത് ആ പുരോഹിത പ്രമുഖൻ തന്നെയാണ് രാജാവിന് തുല്യം അതാണ് മുസ്ലിമുകൾ പിന്നീട് സ്വീകരിക്കുന്നത് രാജാവ് തന്നെയാണ് ദൈവവാക്യം പറയുക അങ്ങനെയാണ് ആരാധ്യനായ മുഹമ്മദ് നബി അദ്ദേഹമാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള പ്രവാചകനും അദ്ദേഹം തന്നെയാണ് രാജാവും ഇത് തന്നെയായിരുന്നു റോമൻ സംസ്കാരത്തിലും അപ്പൊ ഇസ്രായേൽ ജനത അതിനെ ചോദ്യം ചെയ്തതാണ് യേശുക്രിസ്തു കൃത്യമായിട്ട് പറയാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും അപ്പം മതം ഒരു രാഷ്ട്രമായി മാറുന്നതിനെയാണ് അല്ലെങ്കിൽ രാഷ്ട്രം ഒരു മതമായി മാറുന്നതിനെയാണ് യേശു ക്രിസ്തു എതിർത്തത് പക്ഷെ ഇതിനെ കത്തോലിക്ക സഭയിലെ നാലാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ഒരു മാർപ്പാപ്പ ഇതൊരു വലിയ പ്രലോഭനമാണ് പുരോഹിതന് രാജാവാകാനും രാജാവിന് പുരോഹിതനാകാനും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും പല മാർപ്പാപ്പന്മാരും എന്തായി രാജാധികാരം ഏറ്റെടുത്തു അങ്ങനെയാണ് പേപ്പൽ സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് മതാധികാരിയുടേതാണ് രാജ്യത്തിൻ്റെ അധികാരം പക്ഷേ ഇത് യേശു ക്രിസ്തു വിലക്കിയിട്ടുള്ളതാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ വന്നപ്പോൾ എന്തുണ്ടായി കത്തോലിക്ക സഭ പറഞ്ഞു മതാധികാരത്തിൻ്റെയാണ് രാജാധികാരം പ്രൊട്ടസ്റ്റന്റ് സഭകൾ എന്തെന്ന് പറഞ്ഞു രാജാധികാരത്തിൻ്റേതാണ് മതാധികാരം അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകളടുത്ത് സ്റ്റേറ്റ് റിലീജിയൻസ് പക്ഷെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആൾക്കാർ എന്ത് ചെയ്തു അതിനെ സെപ്പറേറ്റ് ചെയ്തു അത് എൻലൈറ്റൻമെൻറ്റിൻ്റെ ആൾക്കാരാണ് അവരെ രാജ്യഭരണത്തെയും മതഭരണത്തെയും സെപ്പറേറ്റ് ചെയ്തു അതുകൊണ്ട് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ താഴെയാണ് എല്ലാ മനുഷ്യരും എന്നതാണ് യൂറോപ്പിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ മതാധികാരം രാഷ്ട്രീയാധികാരത്തിലോ രാഷ്ട്രീയാധികാരം മതാധികാരത്തിലോ ഇടപെടരുത് എന്ന ആശയമാണ് ഇന്ന് യൂറോപ്പിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടമെൻ്റൽ പൊളിറ്റിക്കൽ കൾച്ചർ മൂന്നാമതായിട്ട് ആരാണ് നിയമം ഉണ്ടാക്കേണ്ടത് അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നത് പുരോഹിതൻ ദൈവസന്നിധിയിലായിരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുക അപ്പം നിയമമുണ്ടാക്കേണ്ടത് ആരാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലെ പോലെ യഹൂദരാഷ്ട്രത്തിലും മതാധികാരികളാണ് നിയമം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇതിനെ സോക്രട്ടീസിൻ്റെ കാലത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഒന്നുകിൽ മതാധികാരം രാഷ്ട്രീയ അധികാരത്തിന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയാധികാരം മതാധികാരത്തെ കീഴ്പ്പെടുത്തും ആയിരത്തി ഇരുന്നൂറുകളിലാണ് മെഗ്ന കാർട്ട എന്ന് പറയുന്ന ഒരു ചരിത്ര സംഭവം ഉണ്ടാകുന്നത് ആ മെഗ്ന കാർട്ട എഴുതി ഉണ്ടാക്കുന്നത് കാൻഡർബെറിയിലെ കാത്തലിക് ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം പറഞ്ഞു നിയമമുണ്ടാക്കേണ്ടത് പ്രഭു സഭയാണ് ഹൗസ് ഓഫ് ലോഡ്സ് അപ്പോൾ പുരോഹിതനിൽ നിന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ജ പ്രഭുക്കന്മാരിലേക്ക് വന്ന ഏറ്റവും ആദ്യത്തെ സംഭവമാണ് മെഗ്ന കാർട്ട അതിനെയാണ് ലോകം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിലേക്കുള്ള വളർച്ചയുടെ ആദ്യത്തെ ഘട്ടമായി കാണുന്നത് പക്ഷേ ഈ കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പിൻ്റെ ഈ തീരുമാനത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തള്ളിക്കളഞ്ഞു അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് അത് വളർന്നിട്ടാണ് പിന്നീട് ഹൗസ് ഓഫ് ലോഡ്സ് ഉണ്ടാവണത് പിന്നെ അത് ഹൗസ് ഓഫ് കോമൺസ് ഉണ്ടാവണത് ഇപ്പോഴും ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോഡ്സും ഹൗസ് ഓഫ് കോമൺസും ഉണ്ട് അതിന് പാരലായിട്ട് ഇന്ത്യയിൽ ലോകസഭയുമുണ്ട് രാജ്യസഭയുമുണ്ട് രാജ്യസഭയിൽ ആ സമൂഹത്തിലെ കഴിവ് തെളിയിച്ച ആളുകളാണ് അവരാണ് പ്രഭുസഭ ലോകസഭ എന്ന് പറയുന്ന ജനങ്ങളുടെ പ്രതിനിധികളാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ചിലർ പറയുന്നുണ്ട് മഗ്നാകാർട്ടയിൽ കാർട്ടയിൽ എഴുതിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ഇല്ല പക്ഷേ അത് ചരിത്രത്തിൽ മതാധികാരത്തിൽ നിന്ന് നിയമമുണ്ടാക്കാൻ ജനകീയ അധികാരത്തിലേക്ക് വന്ന ആദ്യത്തെ ചരിത്ര സംഭവമാണ് ഒരു ചെടി വളരുമ്പോ വിത്തിന്ന് മുളച്ച ആദ്യത്തെ ഭാഗം പിന്നീട് കാണില്ലേ അത് ഉപയോഗശൂന്യമായതല്ല അതിലെ ഗുണങ്ങൾ സ്വാംശീകരിച്ചിട്ടാണ് ആ ചെടി വലുതായിട്ടുള്ളത് അത് തിരിച്ചറിയാത്തവർ പറയും അന്നുള്ളതൊന്നും ഇന്നില്ല എന്ന് അപ്പൊ ക്രിസ്ത്യൻ സംസ്കാരം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ഭരണഘടനയ്ക്കും കീഴിൽ എല്ലാവരും സഹോദരനും സഹോദരനുമാണ് ഒരിക്കേ ഞാൻ സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസംഗം കേട്ടു എല്ലാവരും സഹോദരന്മാരാണെന്ന് ലോകത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണത്ര ക്രിസ്തുവിനു മുമ്പ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട പുസ്തകത്തിനകത്ത് കിടപ്പാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ എല്ലാവരും സഹോദരന്മാരാണെന്ന് ഇതൊന്നും വായിക്കാതെ ഇത്തരത്തിലുള്ള ചില തെറ്റുകൾ പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നാലാമതായി ക്രിസ്ത്യൻ സംസ്കാരം എന്ത് വന്നു നിയമനിർമ്മാണത്തിൻ്റെ കളപ്പുറത്ത് രാജാവിൻ്റെ റോൾ എന്താണ് യേശു കൃത്യമായി പഠിപ്പിച്ചു മറ്റുള്ളവരുടെ ഇടയിൽ രാജാക്കന്മാർ പെരുമാറുന്നത് ദൈവത്തെ പോലെയാണ് അവരെന്തെങ്കിലും നൽകുമ്പോൾ അവരുടെ തന്തയുടെ വീട്ടിൽ നിന്ന് എടുത്തു തരുന്ന ഔദാര്യം പോലെയാണ് അവർ പെരുമാറുന്നത് അതായത് രാജാക്കന്മാരെന്താ ഔദാര്യം ചെയ്യുന്ന പോലെ സത്യത്തിലെ രാജാക്കന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ജനങ്ങളുടെ പണം കൈവശം വെച്ചിരിക്കുന്ന അവർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളുടെ ഇടയിൽ ആരാണോ ഏറ്റവും ഉന്നതനായ അധികാരി അവൻ മറ്റുള്ളവരുടെ സേവകനായിരിക്കണം അതിനെ വിളിക്കുന്ന പേരാണ് മിനിസ്റ്റർ ഒരിക്കൽ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി മോദിജി പറയുകയുണ്ടായി ഞാൻ പ്രധാന സേവകനാണ് ഞാൻ പ്രധാന സേവകനാണ് അതെ ആ വാചകം യേശു ക്രിസ്തുവിൻ്റെ വാചകമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയവൻ മറ്റുള്ളവരുടെ സേവകനായിരിക്കണം ഈ വാക്കാണ് ആദ്യകാലങ്ങളിൽ മാർപ്പാപ്പ്മാരെ ഉപയോഗിച്ചിരുന്നത് സേവകന്മാരുടെ സേവകൻ അത് പിന്നീട് ചരിത്രത്തിൽ തെറ്റിപ്പോയി അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഇന്ന് യൂറോപ്യൻ സംസ്കാരം ഡോക്കിൻസിന് ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അവിടുത്തെ ഭരണാധികാരികള് ഔതാരി നൽകുന്നവരല്ല അവിടുത്തെ ഭരണാധികാരികള് സേവകന്മാരാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ എല്ലാവരും സമന്മാരാണ് രണ്ട് രാജാധികാരവും മതാധികാരവും രണ്ടായിരിക്കണം മതം രാഷ്ട്രത്തിലും രാഷ്ട്രം മതത്തിലും ഇടപെടരുത് മൂന്ന് നിയമം ർമ്മിക്കാനുള്ള അധികാരം പുരോഹിതനിൽ നിന്ന് ജനങ്ങളിലേക്ക് കൈമാറണം അതിന് വേറെ വാക്യങ്ങളുണ്ട് യേശു പറയുകയാണ് നിയമത്തിന് വേണ്ടിയല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യനു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കേണ്ടത് അടുത്തത് ഭരണാധികാരി ജനങ്ങളുടെ സേവകനാണ് അവൻ ഔദാര്യം നൽകുന്നവനല്ല അവൻ ജനങ്ങളുടെ പൈസ തിരികെ നൽകുന്നവനാണ് അടുത്തത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ് ഇന്ന് പലരും പറയുന്നുണ്ട് മുസ്ലിമുകൾ തങ്ങളുടെ ജാതിയിൽ പെടാത്തവരെ മോശം ജാതിക്കാരായിട്ടാണ് കണക്കാക്കുന്നത് ഇത് പറയുന്ന ആളുകൾക്ക് അറിയില്ല യഹൂദന്മാരെന്താ ചെയ്തിരുന്നത് യഹൂദന്മാരല്ലാത്തവരുമായി ബന്ധം പുലർത്തുന്നത് അവർക്ക് നിഷിതമായിരുന്നു നിയമപരമായിട്ട് കാരണം യഹൂദന്മാരല്ലാത്തവരെ യഹൂദന്മാർ മ്ലേച്ഛന്മാരായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ സാക്ഷി അപ്പോളജറ്റിക്സ് ട്രൂത്ത് ഫൈറ്റേഴ്സ് മുസ്ലീമുകളെക്കാൾ നല്ലതാണ് യഹൂദന്മാർ എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് യഹൂദനും മുസ്ലിമും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നാണ് യാതൊരു വ്യത്യാസമില്ല മുസ്ലിമുകള് മക്കയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും യഹൂദന്മാര് ജറുസലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കും മുസ്ലിമുകള് ശുന്നത്ത് കഴിക്കും യഹൂദന്മാർ ചിന്നത്ത് കഴിക്കും യഹൂദന്മാർക്ക് മറ്റു മതസ്ഥര് വ്ലാച്ചറാണ് നിയമപരമായിട്ട് അത് തന്നെയാണ് ഇവര് പറയുന്നുള്ളു അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യ വിഭാഗങ്ങൾ ചോദിക്കും എവിടെ തെളിവ് വചനാധിഷ്ഠിതമാണോ ആ ബൈബിൾ ബൈബിള് വായിച്ചിട്ട് വേണ്ടേ അപസ്തവര നടപടികൾ പത്ത് ഇരുപത്തിയെട്ടിൽ വിശുദ്ധ പത്രോസ് പറയാണ് നമ്മൾ യഹൂദന്മാർക്ക് മറ്റു യഹൂദന്മാരല്ലാത്തവർ നിന്ദ്യരാണ് അവരുമായി സമ്പർക്കം പുലർത്തുന്നത് വർജ്യമാണ് ഇന്നുമുതൽ അങ്ങനെയല്ല അപ്പൊ ഐത്തം നിരോധിച്ച ആദ്യത്തെ പ്രസ്താവനയാണ് ജെറുസലേം കൗൺസിലിൻ്റെ ഒന്നാമത്തെ തീരുമാനം എന്നിട്ട് ഇന്നും അയത്തം പാലിക്കുന്ന ഒരു സമൂഹത്തിലെ ആളുകൾ ജീസസ് ബാദമാറ്റി മോശസ് കുരുമാറ്റി എന്ന് പറഞ്ഞ് പരിഹസിച്ച് പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയാണ് ഇതാണ് അദ്ദേഹം ചെയ്ത പണി ഭക്ഷണത്തെക്കുറിച്ചുള്ള ക്രിസ്തു മതത്തിൻ്റെ അഭിപ്രായം എന്താണ് മുസ്ലീമുകൾക്കും യഹൂദന്മാർക്കും പോർക്ക് ഹറാമാണ് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് പശു എറിച്ച് തിന്നാൻ പാടില്ല ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത വെജിറ്റേറിയൻസാണ് ക്രിസ്തു മതത്തിനോ കൃത്യമായിട്ട് ബൈബിളിലെ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആകാശത്തിന് കീഴിലുള്ള സകല വസ്തുക്കളെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം നിങ്ങൾക്ക് പാമ്പിനെ തിന്നണോ പട്ടീനെ തിന്നണോ പൂച്ചേനെ തിന്നണോ പശുവിനെ തിന്നണോ പോർക്കിനെ തിന്നണോ പക്ഷീനെ തിന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾ ഭക്ഷിച്ചു പക്ഷേ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഇന്ത്യയിൽ നിന്നില്ലേ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെ ആളുകൾക്ക് പച്ചക്കറിയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചിയാണോ വേണ്ടേ നിങ്ങളുടെ സഹോദരനെയാണോ വേണ്ടേ സഹോദരനെ അവനെ പ്രതി നിങ്ങൾ ഇറച്ചി ഉപേക്ഷിക്കുക നിങ്ങൾ ചെല്ലുന്ന രാജ്യത്ത് ഗൾഫ് രാജ്യമാണെങ്കിൽ അവിടെ പോർക്ക് നിഷിദ്ധമാണെങ്കിൽ ആ സഹോദരനെ പ്രതി നിങ്ങൾ പോർക്ക് വേണ്ടാന്നെക്കണം കാരണം പോർക്കർച്ചിയാണോ വലുത് സഹോദരനാണോ വലുത് അപ്പം ഭക്ഷണത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു തത്വം ആർക്കാണ് പറയാൻ പറ്റുക വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണമാണെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് വിഗ്രഹങ്ങൾ എന്ന് പറയുന്നതില്ല അതുകൊണ്ട് നീ ഏത് ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചാലും ശബരിമലയിലെ അരവണയായാലും നിങ്ങൾ എവിടത്തെ തിരുപ്പതിയിലെ ലഡു ആയാലും അങ്ങനൊരു വിഗ്രഹം ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട പിന്നെ നിന്റെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം മനശാഞ്ചല്യം ഇല്ലാതെ അത് തിന്നുകൊള്ളുക എന്നാൽ നീ അത് തിന്നുന്നത് കാണുമ്പോൾ നിന്റെ സഹോദരൻ ഉറപ്പുണ്ടാവുകയാണെങ്കിൽ നീ അവനെ പ്രതി അവന്റെ മുമ്പിൽ വെച്ചത് തിന്നണ്ട ഇതിലും വലിയ സഹോദരി എവിടെ പ്രസംഗിക്കാൻ പറ്റുക അതുകൊണ്ട് യൂറോപ്പിൽ നിങ്ങൾ പോയാൽ എല്ലാ ഭക്ഷണവും കിട്ടും നിങ്ങൾക്ക് മുസ്ലിം കൺട്രീസിൽ പോയി അപ്പോൾ ഭക്ഷണത്തെ സംബന്ധിച്ച് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള വിഷൻ എവിടെന്ന നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഐത്തമായാലും ഭക്ഷണമായാലും ഇനി കൂലിയെ സംബന്ധിച്ച് കൂലിയെ സംബന്ധിച്ച് ബൈബിൾ എന്താ പറയുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ് നിങ്ങൾ സഞ്ചിയും പൈസ ഒന്നും എടുത്തിട്ട് പോണ്ട നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൂലി നിങ്ങൾക്ക് അർഹമാണ് ആ വചനമാണ് പിന്നീട് പൗലോസ്ലിഹ റോമർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയാണ് കൂലി ആരുടെയും ഔദാര്യമല്ല വേലയുടെ പ്രതിഫലം തൊഴിലാളിയുടെ അവകാശമാണ് അപ്പൊ യേശു പറഞ്ഞു പോലൂസ്ലീഹ പറഞ്ഞു ഇനി യാക്കോ സ്ലീഹയുടെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അവസാനത്തെ പാരഗ്രാഫ് നിങ്ങൾ നിങ്ങളുടെ പാടത്ത് പണിയെടുത്ത തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ച കൂലി നിങ്ങൾക്കെതിരെ ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി നിലവിളിക്കുന്നു അപ്പോൾ യൂറോപ്പിലുണ്ടായ കൂലി തൊഴിലാളിയുടെ മുതലാളി കൊടുക്കുന്ന ഔദാര്യമല്ല എന്നത് പ്രയോഗവൽക്കരിക്കപ്പെട്ടു പ്രിയമുള്ളവരെ ലോകം മുഴുവനും ബഹുഭാരിത്വത്തിനു വേണ്ടി വാദിക്കുമ്പോൾ യേശു പറഞ്ഞു വിവാഹം കഴിച്ചവൻ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാതിരിക്കട്ടെ ഇത് മരണം വരെയുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ ഒരു ശരീരം വായിത്തീരണം അതാണ് യേശു പറയുന്നത് പ്രിയമുള്ളവരെ സ്വാതന്ത്ര്യം ആര് തന്നതാ മനുഷ്യന് സമൂഹം തന്നതാണെങ്കിൽ സ്വാതന്ത്ര്യ എടുക്കാം സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ദാനമാണ് അതാണ് പറയുന്നത് ഇന്ന് ലോകത്തിലെ സ്വാതന്ത്ര്യത്തിലേക്കാണ് മനുഷ്യൻ മുന്നോട്ട് നീങ്ങുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എ യേ സു ക്രിസ്തു എന്താ പറയുന്നത് നിങ്ങൾ പറയുന്നതിനെതിരെ മറ്റുള്ളവർ പറഞ്ഞാല് ഞങ്ങൾ പറയുന്നതിനെതിരെ മറ്റുള്ളവർ പറഞ്ഞാൽ അവരെ കൈയ്യോടെ തലവെട്ടി കൊല്ലട്ടെ എന്ന് ചോദിക്കേണ്ട ശിഷ്യന്മാര് ഒരു കഥയിലൂടെയാണ് അത് അവതരിപ്പിക്കുന്നത് അതാണ് ഇന്ത്യൻ ബോധന രീതി അത് ചോദിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നു ശത്രു കള വിതയ്ക്കുന്നു കയ്യോടെ അവരെ ഇല്ലാതാക്കട്ടെ യേശു പറഞ്ഞു വിത്തും കളയും ഒരുമിച്ച് വളരട്ടെ നിങ്ങൾ അത് തീരുമാനിച്ചാൽ ആ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊല്ലുന്നത് പലതും ശരിയായിരിക്കാം അതുകൊണ്ട് ദൈവം തീരുമാനിച്ചോളും ശരിയാണോ തെറ്റാണോന്ന് ഇതാണ് അഭിപ്രായ സ്വാതന്ത്ര്യ യൂറോപ്പിൽ നിലനിൽക്കുന്നത് അപ്പോൾ യൂറോപ്യൻ കൾച്ചറിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ് ആ ക്രിസ്തു മതം ഇന്ന് കൂലിയെക്കുറിച്ച് നിങ്ങളുടെ മകൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും എന്നറിയും സി ടു സി എന്താണ് സി ടു സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ കോസ്റ്റ് ടു കമ്പനി ഒരു തൊഴിലാളിക്ക് ഇതിനേക്കാൾ വലിയ അപമാനം സഹിക്കാനുണ്ടോ നീ മൂലം കമ്പനിക്ക് വരുന്ന ചെലവ് അപമാനമാണെന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിയില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു ലോകമാണെന്ന് ഒരു തൊഴിലാളി ഒരു കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണോ ചെയ്യുന്നത് കോസ്റ്റ് ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് ഞാൻ പറയാ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റണം എ പോർഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദ കമ്പനി എന്നാക്കി മാറ്റണം എ പോർഷൻ ഫുൾ അല്ല എ പോർഷൻ ടു ദ കോൺട്രിബ്യൂഷൻ ടു കമ്പനി അപ്പോൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നോ ഇപ്പോഴും സാംസ്കാരികമായിട്ട് തൊഴിലാളിക്ക് കൂലി നട കൊടുക്കുന്നതാണ് അമേരിക്കൻ ബ്രിട്ടീഷ് കമ്പനികൾ അതുകൊണ്ടാണ് ഇവിടുന്ന് ആളുകൾ അവിടേക്ക് കുടിയേറി പോകുന്നത് അപ്പോൾ ഭരണഘടനയുടെ കാര്യത്തിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലാണ് എല്ലാവരും എന്ന കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയാധികാരവും മതാധികാരവും സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണെങ്കിലും മനുഷ്യൻ പരസ്പരം അയിത്തം പാടില്ല എന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും ഭരണാധികാരിയുടെ ഔദാര്യം തരുന്നതല്ല കിറ്റ് എന്ന് പറയുന്ന കാര്യത്തിലും ഭരണാധികാരി സേവകനാണെന്ന് പറയുന്ന കാര്യവും കൂലി അവകാശമാണെന്ന കാര്യവും യൂറോപ്യൻ രാജ്യത്തിൽ സാംസ്കാരികമായി അവരെ നിയമപരമായി അത് അവിടെ അത് പ്രാബല്യത്തിൽ വരുത്തി ലോകത്തിലെ അടിമത്തത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ മൂവ്മെൻ്റ് ഉണ്ടാവുന്നത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നല്ല അല്ലെങ്കിൽ ഇന്ത്യന്നല്ല അബോളിഷൻ മൂവ്മെൻ്റ് അത് ആദ്യം ഉണ്ടാകുന്നത് ക്വൈക്കേഴ്സ് എന്ന് പറയുന്ന ക്രിസ്തു മത വിഭാഗത്തിൽ നിന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത് പെൻസിൽവാനിയയിൽ നിന്നാണ് കാരണം അവർ ബൈബിളിനെ വ്യാഖ്യാനിക്കുകയാണ് അടിച്ച് യഥാർത്ഥ ക്രിസ്തു മതം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും നൽകുന്നതാണ് സോ അബോളിഷ് സ്ലൈവറി സ്ലൈവറി കാടത്തമാണ് പ്രിയമുള്ളവരെ അടുത്ത കാര്യം എടുക്കാം നമുക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഏകസ്ഥലം ഇസ്രഹേലായിരുന്നു അത് വോളണ്ടി റോക്സ് എന്ന ആർക്കിയോളജിസ്റ്റിൻ്റെ പുസ്തകത്തിലുണ്ട് മാത്രമല്ല കൃഷിഭൂമി കർഷകൻ്റെ ജന്മാവകാശമാണെന്ന് എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായമാണ് പ്രിയമുള്ളവരെ പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടിലൊക്കെയാണ് നിങ്ങൾ കൊയ്യും വയലുകളെല്ലാം നിങ്ങളുടെ ദാഗും പൈങ്കിളിയെ എന്ന് ലോകത്തിന് പാടാൻ കഴിഞ്ഞത് ഇതൊക്കെ എഴുതി വച്ചിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുരുമാറ്റിയ മോസസിന്റെ പിൻഗാമികൾ എഴുതി വെച്ചതാണ് രാജാവിനെ കർഷകന്റെ കൃഷിഭൂമിയിൽ കൈകടത്താനുള്ള അവകാശത്തിൻ്റെ അതിൻ്റെ പനിഷ്മെൻ്റ് ആയിട്ടാണ് രാജാവ് നശിച്ചു പോകുന്നതെന്ന് എഴുതി വെച്ചിട്ടുള്ള അധ്യായമാണത് അതാണ് യൂറോപ്പിലെ പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ നടപ്പിലാക്കിയ സ്വകാര്യ സ്വത്ത് സംവിധാനം സ്വകാര്യ സ്വത്ത് സ്വേച്ഛാധിപതികൾക്കെതിരെയുള്ള അമ്പാണ് എന്നാണ് ഈ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ എഴുതിവെക്കപ്പെട്ട നടപ്പിലാക്കപ്പെട്ട നിയമം സ്വകാര്യ സ്വത്തിനെ കുറിച്ച് നോബൽ സമ്മാന ജേതാവായ മിൽട്ടൺ ഫ്രീഡ്മാൻ അഭിപ്രായപ്പെടുന്നത് സ്വകാര്യ സ്വത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുപാധിയാണ് മുന്നുപാധിയാണ് അത് സ്വകാര്യ മണ്ഡലമാണ് അത് സമൂഹത്തെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന സ്ഥലമാണ് പ്രിയമുള്ളവരെ ഇത് രൂപപ്പെട്ടു വന്നത് മോശ എന്നും ജീസസ് എന്നും കാത്തലിക് ചർച്ച് അതുകൊണ്ടാണ് പറയുന്നത് സ്വകാര്യ സ്വത്ത് ഒരു ജന്മാവകാശമാണ് പ്രിയമുള്ളവരെ ഇത് കത്തോലിക്ക സഭയാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പറയില്ല കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തതിലെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ഹമുറാബിയുടെ ടേബ്ലറ്റ്സ് ആണ് രണ്ട് മോസസിൻ്റെ ആണ് മൂന്ന് ട്വൽവ് ടേബ്ലറ്റ്സ് ഓഫ് റോം എന്ന് പറഞ്ഞ് ബി സി നാനൂറ്റി അമ്പതിൽ രൂപപ്പെടുത്തിയ റോമൻ നിയമങ്ങളാണ് അത് കത്തോലിക്കാൻ സഭ ഏറ്റെടുത്തു എന്ന് മാത്രം അതിനെ പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിച്ചു ആ ബി സി നാനൂറ്റമ്പതിൽ എഴുതി വെച്ചിട്ടുണ്ട് ജീവന്റെയും ഒരു വ്യക്തിയുടെ ജീവന്റെയും സ്വത്തിൻ്റെയും സംരക്ഷണമാണ് ഭരണാധികാരിയുടെ നമ്പർ വൺ കടമ അപ്പൊ പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സമൂഹം അവർക്ക് അവരുടെ വേരേതാണെന്ന് അവർ മറന്നുപോയി എന്ന് മാത്രം ആ സമൂഹത്തിൽ ജീവിക്കാൻ ഡോക്യൂൻസ് മാത്രമല്ല എല്ലാ നിരീശ്വരവാദികളും എല്ലാ മുസ്ലിമുകളും എല്ലാ ഇന്ത്യക്കാരും എല്ലാ ചൈനക്കാരും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന അവിടെയാണ് ഈ പറഞ്ഞ പ്രമാണങ്ങൾ പാലിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് ഡോക്കിൻസ് പറഞ്ഞത് ഞാൻ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അതിൻ്റെ ആ സംസ്കാരത്തിൻ്റെ റൂട്ട് എവിടെയാണ് എന്ന് കാണിച്ചു തരാൻ ഞാൻ ശ്രമിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ അതിൻ്റെ ചെറിയ ചില ലേഖനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ മാഴ്സലോ പെറ എന്ന് പറയുന്ന ഇറ്റാലിയൻ നിരീശ്വരവാദിയും ജോസഫ് റാറ്റ്സിങ്ങർ എന്ന അന്തരിച്ചുപോയ മുൻ മാർപ്പാപ്പിയും തമ്മിൽ നടത്തിയ എഴുത്തുകുത്തുകളുടെ ഒരു ബുക്കുണ്ട് യൂറോപ്പ് വിത്തൗട്ട് റൂട്ട്സ് ആ ബുക്ക് അമ്പത് പേജുള്ളൂ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ ബുക്കൊന്ന് വായിച്ചാൽ ചില സൂചനകൾ കിട്ടും ഈ പറഞ്ഞതൊന്നും അവരുടെ പുസ്തകത്തിലുമില്ല പക്ഷേ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വേണോ ശരിയ വേണോ സിറ്റിസൺഷിപ്പ് വേണോ ദിമ്മി സ്റ്റാറ്റസ് വേണോ ഖിലാഫത്ത് വേണോ ഡെമോക്രസി വേണോ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനും ഡെമോക്രസിക്കും സെപ്പറേഷൻ ഓഫ് ദ പൊളിറ്റിക്കൽ പവർ ആൻഡ് റിലീജിയസ് പവറിനോ ആണോ അതോ മുസ്ലിം രാജ്യത്ത് നടക്കുന്ന രീതിക്കാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മാഴ്സലോ പെറ എന്ന നിരീശ്വരവാദി ചോദിക്കുന്നുണ്ട് മിക്കവാറും ഡോക്കിൻസിനെ ആ ഗ്രന്ഥം സ്വാധീനിച്ചിരിക്കാം അതുകൊണ്ട് ഡോക്കിൻസ് വാഴയ്ക്കിന്നുന്ന ഒരു ദൈവത്തെ അല്ല ഡോക്കിൻസ് കണ്ടുമുട്ടിയത് ഡോക്കിൻസ് കണ്ടുമുട്ടിയിട്ടുള്ളത് ലോകത്തിൽ പ്രസൻ്റായ ഒരു ക്രിസ്തു മതത്തെയാണ് മനുഷ്യജീവിതത്തിലെ സ്വാതന്ത്ര്യവും സാമൂഹ്യക്ഷേമവും മുന്നിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്ന രാഷ്ട്രത്തിൻ്റെ പേര് ക്രിസ്തു മതത്തിൽ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം ദൈവത്തിൽ ഇപ്പോഴും വിശ്വസിക്കണമെന്നില്ല അദ്ദേഹം പറഞ്ഞത് ദൈവവും ക്രിസ്തുവുമായിട്ട് ബന്ധമൊന്നും കാണുന്നില്ല പക്ഷെ ക്രിസ്തു മതം ഒരു സാംസ്കാരിക പശ്ചാത്തലം ഉണ്ടായത് ഐത്തമില്ലാത്ത രാജ്യം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യം ഏത് ഭക്ഷണം കഴിക്കാവുന്ന രാജ്യം ഭരണാധികാരികൾ സേവകന്മാരായ രാജ്യം ഭരണാധികാരികൾ ഔദാര്യം നൽകാത്ത രാജ്യം ഭരണാധികാരികൾ നിയമത്തിന് മുമ്പിൽ തുല്യരായ രാജ്യം കൂലി അവകാശമായ രാജ്യം അത്തരം ഒരു രാജ്യത്ത് താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു അടിമത്തം നിരോധിച്ച ഒരു രാജ്യം ഈ രാജ്യത്ത് താമസിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും ഡോക്കിൻസിൻ്റെ പ്രസ്താവന ഈശ്വര വിശ്വാസികൾക്ക് ഒരാവേശം പകർന്നിരിക്കുകയാണ് അവർക്ക് ആത്മവിശ്വാസം പകർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി